നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് സമനില. എഫ് സി ഗോവയാണ് ബ്ലാസ്റ്റേഴ്സിനെ സമനിലയിൽ തളച്ചത്. രണ്ട് ഗോളുകൾക്ക് ലീഡെടുത്ത ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് സമനില വഴങ്ങിയത് എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശയുണ്ടാക്കുന്ന കാര്യമാണ്. കളിയിൽ നാല് ഗോളുകൾ പിറന്നതിൽ മൂന്നും സുന്ദരമായിരുന്നു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ മത്സരത്തിൽ ജോർഗെ ഓർട്ടീസും എഡു ബേഡിയുമാണ് എഫ് സി ഗോവയ്ക്ക് വേണ്ടി ഗോളുകൾ നേടിയത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോളുകൾ ജീക്സൺ സിംഗും അഡ്രിയാൻ ലൂണയുമാണ് കണ്ടെത്തിയത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ആധിപത്യമാണ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. പത്താമത്തെ മിനിറ്റിൽ അഡ്രിയാൻ ലൂണയുടെ കോർണർ കിക്കിൽ നിന്നാണ് ജീക്സൺ സിംഗ് ബ്ലാസ്റ്റേഴ്സിനെ മുന്നിലെത്തിക്കുന്നത്. പിന്നീട് കളിയുടെ 20-ാമത്തെ മിനിറ്റിൽ സുന്ദരമായിട്ടുള്ളൊരു ഗോൾ അഡ്രിയാൻ ലൂണ നേടുകയുണ്ടായി. ധീരജ് സിംഗ് മുന്നോട്ട് കയറി നിൽക്കുന്നത് കണ്ടുകൊണ്ട് ആൽവരോ വാസ്കസിൽ നിന്ന് പന്ത് സ്വീകരിച്ച് അദ്ദേഹം സുന്ദരമായ ഒരു ലോങ് റേഞ്ചർ ഉതിർക്കുന്നു. അത് ധീരജിൻ്റെ തലക്ക് മുകളിലൂടെ പറക്കുന്നു. അത് പറന്ന് പിടിക്കാനുള്ളൊരു ശ്രമം ധീരജ് നടത്തിയെങ്കിലും ധീരജിന് പന്ത് തൊടാൻ കഴിഞ്ഞില്ല. പോസ്റ്റിൽ അടിച്ചുകൊണ്ട് ഗോവയുടെ വലയിലേക്ക് പന്ത് കയറുമ്പോൾ കളി 20 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബ്ലാസ്റ്റേഴ്സ് ഒരു വമ്പൻ വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന തോന്നലാണ് ആ സമയത്ത് ആരാധകർക്കുണ്ടായത്. പക്ഷേ ശക്തമായി ഗോവ തിരിച്ചടിക്കുന്ന കാഴ്ച കണ്ടു. ഗോവയുടെ ജോർഗെ ഓർട്ടീസ് പെനാൽറ്റി ബോക്സിന് പുറകിൽ നിന്ന് എഡ്ജിൽ നിന്ന് പെനാൽറ്റി ബോക്സിൻ്റെ എഡ്ജിൽ നിന്ന് തൊടുത്തിട്ടുള്ള ഒരു ഷോട്ടിലൂടെ 24-ാമത്തെ മിനിറ്റിൽ അവർക്ക് വേണ്ടി ആദ്യ ഗോൾ കണ്ടെത്തുന്നു. പിന്നീട് അങ്ങോട്ട് ഗോവയുടെ ഒരു ഡൊമിനൻസാണ് നമ്മൾ കാണുന്നത്. 38-ാമത്തെ മിനിറ്റിൽ കോർണർ കിക്ക് നേരിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് അടിച്ചു കയറ്റിക്കൊണ്ട് എഡു ബേഡിയ ഗോവയെ ഒപ്പമെത്തിക്കുകയും ചെയ്തു. ആദ്യപകുതി അവസാനിക്കുമ്പോൾ സ്കോർ ലൈൻ 2-2 എന്ന നിലയിലായിരുന്നു. രണ്ടാം പകുതിയിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ചില അവസരങ്ങളൊക്കെ ലഭിച്ചു. പക്ഷേ ഒന്നും ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. ഗോവ തന്നെയാണ് ആധിപത്യം കളിയിൽ പുലർത്തിയത്. ചെഞ്ചൊക്കെ കിട്ടിയ ഒരു അവസരം എടുത്തു പറയണം. അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് ഗോളാക്കി മാറ്റാൻ കഴിയുമായിരുന്നു. പക്ഷേ പന്ത് നിയന്ത്രിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാനുള്ള അവസരമാണ് നഷ്ടമായത്. ഏതായാലും വിജയിക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായ ഒരു കാര്യമാണ്. 9 കളികളിൽ നിന്ന് ഇപ്പോൾ 14 പോയിൻ്റോടെ ബ്ലാസ്റ്റേഴ്സ് ലീഗ് ടേബിളിൽ 3-ാം സ്ഥാനത്തുണ്ട്. ഇപ്പോഴും 3-ാമതാണ് എന്നുള്ളത് ആരാധകർക്ക് ആശ്വാസം പകരുന്ന കാര്യമാണ്. ഗോവക്കാവട്ടെ 9 കളികളിൽ നിന്ന് 9 പോയിൻ്റാണുള്ളത്. അവരിപ്പോൾ 9-ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.